എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓല എസ് വൺ പ്രോ വേർഷൻ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ടെസ്റ്റ് റൈഡൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഒരു 4-5 ദിവസം ഓടിച്ച് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഡിസൈൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം. ഡിസൈൻ്റെ കാര്യത്തിൽ അതൊരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഒരു റിവ്യൂവർ എന്ന നിലയിൽ ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ഒരു കണ്ടംപററി ഡിസൈനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമകാലികമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസൻറ്റിൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡി ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആദ്യം തന്നെ കാണുന്ന സമയത്ത് പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് കാണുന്ന സമയത്ത് വോളി അതുപോലെ ഈവോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, മൂവി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഷെയ്പ്പാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലോടി വരുന്നത്. ഒരല്പം സ്മൈലിങ്ങും അതുപോലെ ഇൻ്റലിജൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇതുവരെയും അധികം കണ്ടു പരിചയമില്ലാത്ത ഒരു ഡിസൈനാണ്. എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിസൈൻ. വളരെ മിനിമലിസ്റ്റിക്കാണ്, അധികം കൊത്തുപണികളൊന്നുമില്ല, വളരെ ഫ്ലാറ്റായിട്ടുള്ളതും അങ്ങനെയുള്ള മിനിമലായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വളരെ ക്യൂട്ടാണെന്നും തോന്നും. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ്റെ കാര്യത്തിൽ റിയർ വ്യൂ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നെന്ന് എനിക്ക് തോന്നി. സ്റ്റിൽ ഇത് സൈഡ് പ്രൊഫൈലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നല്ല സൂപ്പർബാണ്. അപ്പം 4 റൈഡിംഗ് മോഡ്സാണ് ഉള്ളത്. അതിൽ ഈക്കോ മോഡൽ ഒരു 40-42 റേഞ്ചിലാണ് മാക്സിമം ടോപ്പ് സ്പീഡ് വരുന്നത്. പിക്കപ്പ് മോശമില്ലാത്തൊരു പിക്കപ്പുണ്ട്. ഇതിൽ ഈ ഒരു 4 മോഡൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു പിക്കപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്കോ മോഡാണ്. മാക്സിമം ബാറ്ററി റേഞ്ച് കിട്ടുന്ന ഒരു മോഡാണ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ തീർത്തും സ്പീഡ് വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈക്കോ മോഡ് യൂസ് ചെയ്ത് ഓടിച്ചാൽ മതി. അത്യാവശ്യം പിക്കപ്പ് ഉണ്ടതിന്, സിംഗിൾ റൈഡാണെന്നുണ്ടെങ്കിൽ. ഫ്ലാറ്റായിട്ടുള്ള റോഡുകളിലാണ് നല്ല പ്രോപ്പറായിട്ടത് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു കയറ്റം വരുവാണെന്നുണ്ടെങ്കിൽ നോർമൽ മോഡ് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. ഇപ്പോൾ രണ്ടുപേരെയൊക്കെ വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് തീർത്തും കയറില്ല എന്നല്ല, ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ കയറും. ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പോർട്സ് മോഡ് മാക്സിമം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 95 ഒക്കെയാണ്. 90-95 ഒക്കെയാണ് ഒരു സ്ട്രെച്ച്, നല്ല രീതിക്ക് ലോങ് സ്ട്രെച്ചുള്ള ഒരു റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പവർഫുള്ളാണ്. ഇനിഷ്യൽ പിക്കപ്പ് നോർമൽ മോഡിലാണേലും സ്പോർട്സ് മോഡിലാണേലും നല്ല ഇനിഷ്യൽ പിക്കപ്പുണ്ട്. ഹൈപ്പർ മോഡ് എക്സ്ട്രീം അഗ്രസീവായിട്ടുള്ള ഒരു മോഡാണ് റൈഡിംഗ് മോഡ്. നമുക്കത് ഒരു സിറ്റി റൈഡിൽ ആവശ്യപ്പെടുന്നതിലധികം പവറുള്ള ഒരു മോഡാണ് ഹൈപ്പർ മോഡ്. അത് നമുക്ക് നോർമൽ യൂസിൽ അതിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. എന്താ പറയുക, അത്യാവശ്യം ടോപ്പ് സ്പീഡ് നിങ്ങൾക്ക് വേണം ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള സ്ട്രെയിറ്റ് റോഡ് നല്ല രീതിക്ക് കിട്ടുമ്പോൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളത്. കാരണം ഭയങ്കരമായ അഗ്രസീവ് പവറാണ് അതിന്. വണ്ടി ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് കിടിലമാണ്, ഒരു രക്ഷയില്ല. കാരണം അൺമാച്ചബിളായിട്ടുള്ള ഒരു പവറാണ്. അതുപോലെ അതിൻ്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് സൂപ്പറാണ്. ഈക്കോ മോഡ് അത്യാവശ്യം പവറുണ്ട് ഒരു നോർമലായിട്ടുള്ള റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക്.
ഒരു 30-35 റേഞ്ച് 40 ഒക്കെ റേഞ്ചിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈക്കോ മോഡ് ധാരാളമാണ്. അതേസമയം നോർമൽ മോഡാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള മോഡെന്ന് പറയുന്നത് നോർമൽ മോഡാണ്. അപ്പോൾ ആ മോഡിൽ നമുക്ക് ഒരു പില്ലിനെയൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലാറ്റ് റോഡിൽ ഈസി ആയിട്ട് പോകാം. സ്പോർട്സ് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറണമെങ്കിൽ സ്പോർട്സ് മോഡ് ഇടാം. അതിലും ഹെവി ആയിട്ടുള്ള കയറ്റമാണ്. ഇപ്പോൾ ഒരു തീർത്തും മൂവിങ് അല്ലാത്ത ഒരു ടൈപ്പിലുള്ള ഒരു റൈഡിങ് സ്റ്റൈൽ നടത്തുന്ന സമയത്ത് പില്ലിനെയൊക്കെ വെച്ച് കുത്തനെ കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ ഹൈപ്പർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളാണ് കയറി പോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു മോഡ് ആവശ്യം വരുന്നുള്ളൂ. എന്തായിരുന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് കംപ്ലീറ്റ്ലി. കാരണം അത്രത്തോളം പിക്കപ്പും എന്താ പറയുക ഈ റൈഡിങ് മോഡ്സും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടും ടോപ്പ് സ്പീഡ് ഉള്ളതുകൊണ്ടൊക്കെ ഒരു പെട്രോൾ എഞ്ചിൻ്റെ കിടപിടിക്കുന്ന രീതിയിലുള്ള പവറാണ്, പെർഫോമൻസാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ രീതിയിലും നിങ്ങളെ ഇത് നിരാശപ്പെടുത്തത്തില്ല. അത്രത്തോളം സാറ്റിസ്ഫൈഡാണ് ഞാൻ. ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കീ ഇല്ല, കീലെസ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ്. ഫുള്ള് നമ്മൾ ഡാഷ്ബോർഡിൽ ഉള്ള കളികളാണ്. വണ്ടി ഓഫായിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക ഈ പവർ ബട്ടണിൽ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അപ്പം ഇങ്ങനെയൊരു സംഭവം ഓണായി വരും. ഇപ്പോൾ ഇതിനകത്ത് പാർക്കിംഗ് എന്നുള്ള മോഡിലാണ് വരുന്നത്. സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ സംഗതി കാണാം. ബ്ലൂടൂത്ത്, ടൈം, എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ ബ്ലൂടൂത്തിൻ്റെ പെയർ ചെയ്യാനുള്ള സംഗതി, ഇനി എത്ര കിലോമീറ്റർ ഓടും ഈ ബാറ്ററിയിൽ നോർമൽ മോഡിൽ എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാണാം നിങ്ങൾക്ക്. പിന്നെ ഈ കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും, ട്രങ്ക് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ബൂട്ട് സ്പേസ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലത്തെ രണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും. ഫുൾ സൈസ് വെക്കാൻ പറ്റത്തില്ല. ബൂട്ട് സ്പേസിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. താഴേക്ക് കുറച്ചും കൂടെ നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് രണ്ടെണ്ണം വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് സൂപ്പർ സ്റ്റോറേജ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റുള്ള ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലോ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, വൈഡാണ്. പക്ഷേ കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. എവിടെ പോകണം എന്നുള്ളതിൻ്റെ GPS ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്തിടയ്ക്ക് പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. പിന്നെ ഒരുപാട് റീസെൻറ്റ് ലൊക്കേഷൻസും താഴെ കാണാൻ പറ്റും നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അത് നമുക്ക് GPS നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെർച്ച് ബട്ടൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാപ്പ് കാണിച്ചു തരും. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് നമ്മുടെ ഫോൺ പെയർ ചെയ്യാൻ പറ്റും ഇതുമായിട്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. അപ്പം അതിൻ്റെ പ്ലേ ബട്ടണാണ് ഈ കാണുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യാനും പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ഉള്ള ബട്ടൺസാണ്. അപ്പോൾ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്ലൂടൂത്ത് സെറ്റിങ്സിലേക്ക് വരുമ്പം നമുക്ക് പെയർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഇവിടെ കൊടുക്കുക. നല്ല സൗണ്ട് ഉണ്ട്. ഇതിലേക്ക് സൗണ്ടിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് പവർ ബട്ടൺ, ഇത് മോഡ് മാറ്റാനുള്ളത്. ഈ കാണുന്നത് ഹൈ ബീം ലോ ബീം. ഇത് റിവേഴ്സ് മോഡിൻ്റെ, അതുപോലെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും ഈ സെയിം സ്വിച്ചാണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് ഹോൺ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് തപ്പി എടുക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത്. ഈ റൈറ്റ് ബട്ടൺ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് നന്നായിരുന്നു തോന്നി. ഡിസ്പ്ലേ സെറ്റിങ്, അത് നമുക്ക് ഡാർക്ക് മോഡുണ്ട്, ലൈറ്റ് മോഡുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് മോഡാണ്. അപ്പോൾ ഇങ്ങനെ വരും വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. ഈ സ്ക്രീൻ സെൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു ലാഗുണ്ട്. നേരത്തെ അത് ഒരുപാടുണ്ടായിരുന്നെന്നാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അല്പം ലാഗുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് എത്ര കിലോമീറ്റർ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സ്കൂട്ടർ ഇനി എത്രത്തോളം ഇപ്പോൾ നിലവിലുള്ള ബാറ്ററി വെച്ചിട്ട് എത്രത്തോളം സമയം ഓടും. 72% ഉണ്ട് ബാറ്ററി. അതിൻ്റെ മോട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് 31 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മോഡ്സിൻ്റെ അതനുസരിച്ചിട്ട് ഈക്കോ മോഡിൽ 123 കിലോമീറ്റർ ഓടും, നോർമൽ മോഡിൽ 99, സ്പോട്ട് മോഡിൽ 88, ഹൈപ്പർ മോഡിൽ 71 കിലോമീറ്റർ. പിന്നെ എത്രത്തോളം ഇന്ന് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ ഈ താഴെ കാണുന്നതാണ് സ്പീക്കർ സിസ്റ്റം. റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട്.
പിന്നെ ഇവിടെ കാണുന്നത് ഇത് ഈ പറഞ്ഞ പോലെ യു എസ് ബി പോർട്ടാണ് ചാർജ് ചെയ്യാം. ഇതൊരു ഹോൾഡറാണ്, നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ നമുക്കിതിൽ ക്യാരി ചെയ്യാൻ പറ്റും, ക്യാരി ബാഗൊക്കെ ഇടാനായിട്ട് പറ്റും. മിററിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള മിററാണ്. സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ സിംഗിൾ ഷോക്കാണ്, അതുപോലെ ഇവിടുന്ന് വരുന്നത് ഒരു മെറ്റൽ പീസാണ്, നല്ല സ്റ്റേഡി ആയിട്ടുള്ള മെറ്റൽ പീസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ഷോക്കാണ് വരുന്നത്. പിന്നെ റിയർ മോണോഷോക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഹൊറിസോണ്ടലിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മീഡിയം സ്റ്റിഫ്നെസ് ഉള്ള ടൈപ്പ് സസ്പെൻഷനാണ് ഇതിനകത്ത് വരുന്നത്, രണ്ട് ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ടയർ 110 mm, അത് MRF എസാപ്പർ ടയറാണ്. അലോയ് 12-inch വീലാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടിന് നല്ല രീതിയിലേക്ക് നമുക്ക് കംഫർട്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടും. നല്ല വൈഡായിട്ടുള്ള ടയറുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെയിം ടയറാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ ഡിസ്ക് സൈസിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്, ഫ്രണ്ടിനെ അപേക്ഷിച്ച് ഒരല്പം ചെറുതാണ് റിയറിലെ ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക് ബൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്താണ് മോട്ടോർ വരുന്നത്, മോട്ടോർ വരുന്നത് ഈ ഒരു പോർഷനിൽ തന്നെയാണ്, ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. ഇവിടെ ബാറ്ററി പാക്ക് വരുന്നത് ഈ ഒരു പോർഷനിലാണ്, മൊത്തത്തിലിങ്ങനെ ഒരു വളത്തിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. സോ മാക്സിമം വെയിറ്റ് താഴോട്ടാണ് വണ്ടിയുടെ, മേലോട്ട് അധികം വെയിറ്റ് ഫീൽ ചെയ്തില്ല, അതൊരു നല്ല കാര്യമാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും അതുകൊണ്ട്. മോട്ടോർ പവർ എന്ന് പറയുന്നത് 8.5 kW. സോ നല്ല പവർഫുള്ളായിട്ടുള്ള മോട്ടറാണ്. അതുപോലെ ഒരു 52 mm ടോർക്കും അവൈലബിൾ ആകുന്നുണ്ട്, മാക്സ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടോർക്കായിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ല പിക്കപ്പുണ്ട്. നോർമൽ മോഡൽ പഴയ ആ ഒരു വേർഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇനീഷ്യൽ പിക്കപ്പ് കൂടിയിട്ടുണ്ട്, പക്ഷേ ടോപ്പ് സ്പീഡ് അല്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ട് മോഡലും ടോപ്പ് സ്പീഡ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യൽ പിക്കപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഹൈപ്പർ മോഡ് ഏതാണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. ബാറ്ററിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.5 മണിക്കൂറടുത്ത് ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫുൾ ചാർജ് 0 to 100 ആണെന്നുണ്ടെങ്കിൽ ഒരു 10% 20% ഒക്കെ മുതൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വരത്തില്ല. ഒരു 5 hoursനുള്ളിൽ നമുക്ക് ആ ഒരു ചാർജ് ഫുള്ളാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ചാർജിങ് ടൈമിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം യൂണിറ്റ് ഈ ഒരു ബാറ്ററിക്ക് വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 യൂണിറ്റാണ് മാക്സിമം, 3.5-4 യൂണിറ്റ് മാക്സിമം മതി. അതായത് ഏകദേശം ഒരു 18 മുതൽ 20 രൂപ അടുത്ത് മാക്സിമം വരത്തുള്ളൂ കറണ്ട് ചാർജ് എന്ന് പറയുന്നത്. ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയി വരാനായിട്ട് നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ. പിന്നെ നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് സെറ്റപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓപ്പണായി വരും. അപ്പോൾ ഇത് ഇവിടെയാണ് ചാർജിങ് സെറ്റപ്പ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്, ഇങ്ങനെ വരും. ഇത് റിമൂവ് ചെയ്യുക, ചാർജർ ഇതിലേക്ക് അതിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാന്നുള്ളൂ. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന അതേ ഹോം ചാർജിങ് സെറ്റപ്പ് തന്നെ ഈസി ആയിട്ട് നമുക്ക് പ്ലഗ് സാധാ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പലർക്കും ഒരു സംശയമുണ്ട് ഇതിന് ശരിക്കും എത്രത്തോളം ബാറ്ററി റേഞ്ച് കിട്ടും എന്നൊക്കെ ഉള്ളത്. അറേ ക്ലെയിം ചെയ്തിരിക്കുന്നത് 181 ആണ്, പക്ഷേ അത് റിയൽ ലൈഫിൽ പോസിബിൾ അല്ല. കാരണം നമ്മൾ പല രീതിയിൽ റൈഡ് ചെയ്യും, പല സിറ്റുവേഷനിൽ റൈഡ് ചെയ്യും, അപ്പോൾ പല മോഡുകളിട്ട് റൈഡ് ചെയ്യും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു റെഗുലർ യൂസിൽ ഒരു 110 ഒക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ നോർമൽ മോഡൽ നമ്മൾ ഒരുപാട് പൊളിച്ചൊക്കെ ഓടിക്കാതെ ഒരു 35-45 kilometers per hour ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 130, 135, 140 ഒക്കെ അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് റൈഡറിൻ്റെ വെയ്റ്റും നമ്മൾ ക്യാരി ചെയ്യുന്ന ലഗേജിൻ്റെ വെയ്റ്റും റൈഡിങ് എൻവയോൺമെൻറ്റും നല്ല റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഹൈ ആ ഒരു റേഞ്ച് കിട്ടത്തുള്ളൂ. എന്തായിരുന്നാലും 100+ തീർച്ചയായിട്ടും കിട്ടും. ഈ ഒരു വണ്ടി ഓടിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇടയ്ക്കൊക്കെ ചെറിയ മോഡ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പോട്ട് മോഡൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 110, 130 ഒക്കെ സുഖമായിട്ട് കിട്ടും. തീർത്തും മോശമായ റോഡിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് റേഞ്ച് കുറച്ച് കുറയാൻ സാധ്യത. പക്ഷേ അത് ഈക്കോ മോഡ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. ഡീഫോൾട്ടായിട്ട് ഇതിൽ നോർമൽ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അവൈലബിൾ ആകുന്നത്. പിന്നെ ഈക്കോ മോഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡിൻ്റെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ഈക്കോ മോഡിലേക്ക് വരും. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഓലയുടെ ഡയറക്റ്റ് എംപ്ലോയീസ് വന്നിട്ട് വീട്ടിൽ വന്നിട്ടായിരിക്കും സർവീസ് ചെയ്യുക. നമ്മൾ കോൾ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് സർവീസിങ്ങാണ് അവർ ചെയ്യുന്നത്, സർവീസ് സെൻറ്ററുകളില്ല. അപ്പം സർവീസിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ ഇതിൻ്റെ ഓണേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും, ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡും അതുപോലെ തന്നെ മോട്ടറും ബാറ്ററിയൊക്കെ IP റേറ്റഡ് ആണ്. സോ
വെള്ളം നനഞ്ഞ് പ്രശ്നമാവുന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് സ്പീക്കറിൻ്റെ ആ ഒരു സംഗതി ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത്യാവശ്യം സൗണ്ട് ഉള്ള രണ്ട് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. OS വേർഷൻ 2 വന്നപ്പം GPS, ക്രൂസ് കൺട്രോൾ, അതുപോലെ മ്യൂസിക് പ്ലേ അങ്ങനെയുള്ളൊരു സിസ്റ്റം, പിന്നെ ഈക്കോ മോഡ്, അങ്ങനെ കുറേയധികം ഫംഗ്ഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അപ്ഡേഷൻ വരും. OTA അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ റിവേഴ്സ് മോഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, ജസ്റ്റ് ഈ ആറിനെതിരിക്കുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാന്നുള്ളൂ, റിവേഴ്സായി. പക്ഷേ ഇതിൽ നമ്മൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഇങ്ങോട്ടല്ല, മുന്നോട്ടാണ് കൊടുക്കേണ്ടത്. കണ്ടോ, ഞാനിപ്പോൾ തള്ളുമല്ല, 2 to 3 km സ്പീഡ് അവറിൽ റിവേഴ്സ് പോവും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മാറി നോർമൽ മോഡിലേക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് റൈഡിംഗ് എർഗണോമിക്സിൻ്റെ കാര്യം പറയാം. അപ്രൈറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ്. സാധാരണ സ്കൂട്ടറുകളെ അപേക്ഷിച്ചിട്ട് ഇത് അല്പം കൂടെ പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആ പോണ സ്കൂട്ടറിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് താന്നിട്ടാണ്, അപ്പം നല്ല അപ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഹാൻഡിൽ ബാറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടാണ്. നമുക്ക് സിറ്റി റൈഡ്സിലൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പറയാം. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫുട് ബോർഡ് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ചൊന്ന് കാല് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഫുട്ബോർഡിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടെങ്കിലും ഇത് ഈ പോർഷൻ കുറച്ച് എന്താ പറയുക, ചെരിച്ചാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കാല് വെക്കുന്നത് മിക്കവാറും ഈ പോർഷനിലാണ്. അപ്പോൾ തെന്നിത്തന്നെ ഇങ്ങനെ പോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കാല് വെക്കുന്നത് കുറച്ച് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഓടിക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. ഫ്രെയിമിൻ്റെ പോർഷൻ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫുട് ബോർഡല്ല അത്, നമുക്ക് ലഗേജൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഫ്ലാറ്റായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പിന്നെ പില്ലിൻ ഇരിക്കുന്ന സമയത്ത് സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്, നല്ല വൈഡാണ്. ആക്ച്വലി നോർമൽ സ്കൂട്ടറിലൊക്കെ ഇത്രയേ വരുള്ളൂ. ഇതിപ്പം ഒരു 4-5 inches കൂടെ വ്യത്യാസമുണ്ട്. 10-30 centimeter സ്കെയിലിൻ്റെ അതിനേക്കാളും നീളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പില്ലിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു സ്കൂട്ടറിൽ. അതുപോലെ റൈഡറിന് നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തൊട്ടും ഗട്ടറൊന്നും ചാടുന്ന സമയത്ത് അത്രത്തോളം അറിയുന്നില്ല. പിന്നെ ഇത് ഒരുപാട് തിക്നെസ് ഉള്ള ഒരു കുഷ്യനല്ല എന്ന് വെച്ച് തീർത്തും കംഫർട്ടബിൾ തരാത്ത ഒരു സീറ്റാണെന്ന് വിചാരിക്കരുത്. ഫ്ലാറ്റായിട്ടുള്ള സീറ്റാണെങ്കിലും ഇതിനകത്ത് വരുന്ന കുഷ്യൻ നല്ല പ്രീമിയം കുഷ്യനാണ്. സോ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഈ ഗ്രാബ് റെയിൽ കുറച്ചൊരു ഫ്ലിംസി ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്, കാരണം ഇത് കണ്ടല്ലേ കുറച്ചൊന്ന് ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാമെന്ന് തോന്നി. സ്റ്റിൽ ഓക്കെ, നോട്ട് ബാഡ് എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര ഗ്രേറ്റ് ആണെന്ന് തോന്നിയില്ല. പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഒട്ടും ഒരു ഇടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. സോ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വരുന്നുണ്ട്. അതുപോലെ കാലൊക്കെ നല്ല സൂപ്പറായിട്ട് എത്തുന്നുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എർഗണോമിക്സിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു മനുവറബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സ്കൂട്ടറാണ്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് കട്ട ട്രാഫിക്കിലൂടെയും നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സ്റ്റെബിലിറ്റി അത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ല രീതിക്കാണ് ഇരിക്കുന്നത്, കാരണം ബാറ്ററി പാക്ക് വരുന്നത് ഈ ഒരു ഫുട് ബോർഡിൻ്റെ താഴെയാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് മാക്സിമം താഴോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും വെയിറ്റ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തില്ല. ഈസി ആയിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഹാൻഡ്ലിംഗ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ സ്റ്റെബിലിറ്റി നല്ലോണം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡിലും നല്ല സ്റ്റേബിളാണ് വണ്ടി, നല്ല റിജിഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈ ബീമിൻ്റെ ഒരു 25% അല്ലെങ്കിൽ ഒരു 30% ഉള്ളൂ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ലോ ബീമിൻ്റെ ഒരു 25 feet കാണുന്ന തരത്തിലാണ് ലോ ബീമിൻ്റെ ഒരു സെറ്റിങ്സ് വരുന്നത്. അപ്പം അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹൈ ബീം എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പ് ഉണ്ടോ ലൈറ്റിൻ്റെ, ഇത് ലോ ബീമാണ്. ഇനി ഹൈ ബീമും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല ത്രോയാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ബഗ്സ് കുറേയൊക്കെ അവർ ആ ഒരു ഗ്ലിച്ചസ് ഒക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും അപ്ഡേറ്റ്സ് വരാനുണ്ട്.
അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം തീർച്ചയായിട്ടും. അത് പോകെ പോകെ അവർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും, അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സ്പീക്കർ നനഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ടിന് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതെന്തെങ്കിലും കവർ ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പില്യൻ ഫൂട്ട്റസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഒരു ലേഡീസിന് പറ്റിയ ഒരു ഫൂട്ട്റസ്റ്റ് ഇല്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തത് ഒരു പ്രയാസമാണ്. സൈഡ് സ്റ്റാൻഡ് അത്രത്തോളം ഒരു ബല ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാരൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ വന്ന് വെറുതെ ഇരിക്കൂലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ സെൻട്രൽ സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ചിലപ്പം ബെൻഡാകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പലരും പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി ഡ്രോപ്പ്. അത് എനിക്കും ചെറുതായി ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് ചാർജ് ഡൗൺ ആകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഡേ ടു ഡേ ലൈഫിൽ അത്യാവശ്യം ഇക്കണോമി നോക്കുന്ന ഒരാളാണ്, അല്ലെ ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് സേവിങ്സ് ഒക്കെ നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അധികം പൈസ പെട്രോളിനൊന്നും ചിലവാക്കാനായിട്ട് താല്പര്യമില്ല, നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു 4 കൊല്ലത്തെ അല്ല ഒരു 5 കൊല്ലത്തേക്ക് കണ്ടിന്യൂസ് അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് നല്ലതായിരിക്കും. ഒരു സാധാ ചൈനീസ് ബൈക്ക് പോലെയൊന്നുമല്ല, ചൈനീസ് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ പോലെയൊന്നുമല്ല ഇത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് മോഡറേറ്റ്ലി നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഒരു ഓല S1 Pro എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബോഡി പാനൽസിൽ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പുണ്ട്. അതേസമയം അവിടെ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ചൈനീസ് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്, ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത ചൈനീസ് മോഡൽസ് ഉണ്ട്. വെറും കളിപ്പാട്ടത്തിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ഒരുപാട് നല്ലൊരു സ്കൂട്ടറാണ്. ബിൽഡ് ക്വാളിറ്റിയിൽ പെർഫോമൻസിലും നല്ല ഒരു സ്കൂട്ടറാണ്. പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾ, നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഓഫീസ് ടു ഹോം, കോളേജിൽ നിന്ന് പോയി വരാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും, അത്യാവശ്യം നമുക്ക് മാർക്കറ്റിലൊക്കെ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ വേണം, കംഫർട്ട് വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി ആപ്റ്റ് ആയിരിക്കും. സസ്പെൻഷൻ്റെ കാര്യം നിങ്ങൾ ഓഫ് റോഡ് അധികം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതൊരു നോർമൽ റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അല്ലാണ്ട് നമ്മൾ ഹാർഡായിട്ടുള്ള അതേ ഒരു ടഫ് ടെറൈനിലൊക്കെ ഓടിക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഈ വണ്ടി ഓടിക്കാനുള്ള ഒരു വണ്ടിയല്ല. ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂട്ടറായിരിക്കും തീർച്ചയായിട്ടും. പലരും വലിയ ലഗേജൊക്കെ എടുത്തിട്ടല്ലേ കാലിത്തീറ്റയൊക്കെ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാലൊന്നും നടക്കില്ല. അങ്ങനത്തെ റഫ് യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടികളല്ല ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ബോഡി പാനൽസ് എല്ലാം ഫൈബേഴ്സൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ റഫ് യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കൂട്ടർ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പെട്രോൾ സ്കൂട്ടർ തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രിഫർ ചെയ്യുക. ഇതിൻ്റെ നല്ല വശങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നല്ല പവറാണ്, നല്ല ടോർക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് നല്ല രീതിക്കുണ്ട്. നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് തോന്നത്തേയില്ല. നല്ല രീതിയിൽ പിക്കപ്പ് ഉണ്ട്. നമ്മളെ വലിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. കയറ്റമൊക്കെ പുഷ്പം പോലെ കയറും. അതുപോലെ തന്നെ പില്ലിനെ വെച്ചിട്ടാണെങ്കിലും കയറ്റം കയറും. പിന്നെ നമ്മൾ ഒരു വലിയ കുത്തനെയുള്ള കയറ്റത്തിൽ നമ്മൾ നിർത്തിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ മോഡിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ടൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. ആ കാര്യത്തിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സൂപ്പർബാണ്. സ്റ്റെബിലിറ്റി സൂപ്പർബാണ്. റൈഡ് ക്വാളിറ്റി ഉണ്ട്. കംഫോർട്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സീറ്റൊക്കെ നല്ല കുഷ്യൻഡാണ്. അതുകൊണ്ട് രണ്ട് റൈഡറിനും പില്ലിനും നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ഓല S1 Pro എന്ന് പറയുന്നത്. അപ്പം വേർഷൻ 2 അപ്ഡേറ്റ് ചെയ്തില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ മെസ്സേജൊക്കെ വന്നു കാണും. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പം നല്ലൊരു വണ്ടി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു 4-5 ദിവസം ഓടിച്ചു ഈ വണ്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറേയധികം കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ശരിയാണ്. പക്ഷേ സ്റ്റിൽ ഇതൊരു നല്ല വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ പിടിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീഴുപിടിയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ. To say you better